പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പരീക്ഷകൾ മാർച്ച് മാസത്തിൽ ആരംഭിക്കും. ഓൺലൈൻ ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ പലരും പഠിക്കാതെ ഉഴപ്പി നടന്നു. എന്നാൽ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പൊതുപരീക്ഷകളിൽ നല്ലൊരു ശതമാനം മാർക്കുണ്ടായാൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ച ഒരു മേഖലയിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. എന്നാൽ പലരും ഇതുവരെയും തങ്ങളുടെ പാഠഭാഗങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ട് പോലും ഉണ്ടാകില്ല. അങ്ങനെയുള്ളവർ കഴിഞ്ഞുപോയ സമയത്തെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ ഇനിയുള്ള സമയം വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ പരീക്ഷയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കൂ. എങ്ങനെ വളരെ വേഗത്തിൽ നമ്മുടെ സിലബസുകൾ കവർ ചെയ്യാം എന്നതിനുള്ള ചില ടിപ്പുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോയിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ടിപ്പ്, പ്ലാൻ യുവർ സ്റ്റഡി ടൈം. പല പരിപാടികളും ഫ്ലോപ്പായി പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം വ്യക്തമായ പ്ലാനിങ്ങുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ബുക്ക് ഒരു കാരണവശാലും മുഴുവൻ പഠിച്ചു തീർക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവസാന നിമിഷത്തേക്ക് ഒന്നും ഒഴിച്ചിടാതെ അറ്റ്ലീസ്റ്റ് ഒരു മാസം മുൻപെങ്കിലും പഠിച്ചു തുടങ്ങിയിരിക്കണം. ഇതിനുവേണ്ടി പ്രത്യേകം ടൈം ടേബിളുകൾ തയ്യാറാക്കി സമയബന്ധിതമായി എല്ലാം തീർക്കുവാൻ ശ്രമിക്കണം. രണ്ടാമത്തെ ടിപ്പ്, കീപ് ഓൺലി ദ തിങ്സ് യു നീഡ് വൈൽ സ്റ്റഡിങ്. പഠിക്കാനിരിക്കുന്ന സമയത്ത് എന്തൊക്കെ വസ്തുക്കളാണോ നമുക്ക് വേണ്ടത് അതെല്ലാം നമ്മുടെ സ്റ്റഡി ടേബിളുകളിൽ ഒരുക്കി വെച്ചതിനു ശേഷം മാത്രമേ പഠിക്കാനിരിക്കാവൂ. നമുക്ക് ആവശ്യമുള്ള പേന, പെൻസിൽ, വാട്ടർ ബോട്ടിൽ തുടങ്ങിയവയെല്ലാം നമ്മുടെ ടേബിളിൽ ഒരുക്കിയിരിക്കണം. അതുപോലെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മാറ്റിവെച്ചിരിക്കണം. ഒന്നുകിൽ നമ്മുടെ പാരന്റ്സിന്റെ കൈകളിലോ അതുമല്ലെങ്കിൽ സൈലന്റോ സ്വിച്ച് ഓഫ് ആക്കിയോ എവിടെയെങ്കിലും ഒരിടത്ത് മാറ്റിവെക്കുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ കോൺസെൻട്രേഷനെയാകും ബാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ പലർക്കും സ്റ്റഡി മെറ്റീരിയലുകൾ വാട്സാപ്പ് വഴിയോ മെയിൽ വഴിയോ ഒക്കെയാകും ലഭിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയലുകൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളുടെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുകയോ മ്യൂട്ട് ചെയ്യുകയോ അതുമല്ലെങ്കിൽ ഫോൺ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയോ ചെയ്യണം. പഠിക്കുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയകളിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ മുഴുവൻ മാറ്റി പഠനത്തിലേക്കുള്ള ശ്രദ്ധ കൊണ്ടുവന്നിരിക്കണം. ഉപയോഗിക്കുന്തോറും സമയം പോകുന്നത് അറിയാത്ത ഒരിടമാണ് നമ്മുടെ സോഷ്യൽ മീഡിയകൾ. മൂന്നാമത്തെ ടിപ്പ്, ക്രിയേറ്റ് യുവർ ഓൺ നോട്ട്സ്. പഠിക്കുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റിലുള്ള കാര്യങ്ങൾ അതുപോലെ പഠിക്കാതെ നമുക്ക് എന്താണോ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിന് നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതി വെച്ചതിനു ശേഷം അതിനെ വായിച്ചു പഠിക്കണം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുവാൻ സാധിക്കും. ചില ആൾക്കാർക്ക് പാരഗ്രാഫ് പോലെ കിടക്കുന്നത് പഠിക്കാനാകും കൂടുതൽ താല്പര്യം. ചിലർക്കാണെങ്കിൽ പോയിന്റ് വൈസുള്ള നോട്ടിനോടാകും താല്പര്യം. ചിലർക്കാണെങ്കിൽ ഡയഗ്രാമിനോടും. അങ്ങനെ ഈ താല്പര്യത്തെ കണ്ടെത്തി ആ രീതിയിൽ വേണം നമ്മൾ സ്റ്റഡി നോട്ടുകൾ തയ്യാറാക്കേണ്ടത്. നാലാമത്തെ ടിപ്പ്, ടെസ്റ്റ് യുവർ സെൽഫ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വെറുതെ അങ്ങ് പഠിച്ചു പോയാൽ മതിയോ? അതിനെ എത്രമാത്രം നമ്മുടെ ബ്രെയിനിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. ഇവിടെയാണ് റിവിഷനുകളുടെ ആവശ്യകതകൾ കടന്നു വരുന്നത്. ഏതെങ്കിലും ഒരു ചോദ്യമോ ഉത്തരമോ പഠിച്ചതിനു ശേഷം അതിന് നമ്മൾ എത്രമാത്രം പഠിച്ചെടുത്തു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ചെറിയൊരു പേപ്പറിലോ ബുക്കിലോ എഴുതി നോക്കണം. ഇതുവഴി പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുവാനും പരീക്ഷാ ഹാളുകളിൽ കയറുമ്പോൾ സമയബന്ധിതമായി എഴുതി തീർക്കുവാനും സാധിക്കും. ഇതുപോലെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നൊക്കെ അനലൈസ് ചെയ്യണം. അതിനുശേഷം ഓരോ ചാപ്റ്ററിനെയും പഠിച്ചു തീർത്തതിനു ശേഷം ലോങ് ആൻസറുകൾ ഉള്ള ചോദ്യങ്ങളും ഷോർട്ട് ആൻസറുകൾ ഉള്ള ചോദ്യങ്ങളും തയ്യാറാക്കി അതിന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഉത്തരങ്ങൾ എഴുതുവാൻ ശ്രമിക്കണം. ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരാ, എഴുതിയ കാര്യങ്ങൾ ശരിയാണോ എന്ന് കൂടി പരിശോധിക്കണം. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയാണ് ആ തെറ്റുകൾ പറ്റിയത് എന്ന് അനലൈസ് ചെയ്ത് അതിനെ തിരുത്തുവാൻ ശ്രമിക്കണം. ഇതുപോലെ ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ചെയ്യുന്നതിലൂടെ ദീർഘകാലം ഇത് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കും. അഞ്ചാമത്തെ ടിപ്പ്, അനലൈസ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഏതൊരു പരീക്ഷയ്ക്കും അതിന്റെ ചോദ്യ പേപ്പറുകൾക്ക് കൃത്യമായ ഒരു പാറ്റേണുകൾ ഉണ്ടാകും. അതുകൊണ്ട് മുൻവർഷ ചോദ്യ പേപ്പറുകൾ കളക്ട് ചെയ്ത് അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം.
ചില അവസരങ്ങളിൽ മുൻപ് ചോദിച്ച ചോദ്യങ്ങൾ അതേപോലെ തന്നെ അടുത്ത പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഇത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ ഒന്നുകൂടി ബൂസ്റ്റപ്പ് ചെയ്യും. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ.